എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം പ്ലസ് വൺ ഫിസിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൽ നമ്മൾ ബേസ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ എന്താണ് എസ് ആ യൂണിറ്റ് അല്ലെ ആ യൂണിറ്റും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് അല്ലെങ്കിൽ ഡൈമെൻഷൻ അനാലിസിസ് എന്ന് പറയും ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എസ് ആ ടൈപ്പ് ക്വസ്റ്റിൻ ചോദിക്കുന്നതാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് നല്ലപോലെ മാർക്കിൻ്റെ കൂടുതൽ മാർക്കും ചോദിക്കും മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ നിന്നാണ് അപ്പോൾ ഇത് നിങ്ങൾ നല്ലതോണം മനസ്സിലാക്കി തന്നെ പഠിക്കുക അപ്പൊ എന്താണ് ഡൈമെൻഷൻസ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡൈമെൻഷൻ എന്താണെന്നാണ് നമ്മൾ നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇല്ല നമ്മൾ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റി കണ്ടു ഏരിയ ലെങ് വെലോസിറ്റി ഇതൊക്കെ നമ്മൾ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കണ്ടു അപ്പം ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് നമ്മൾ ബേസ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് മാസ് ലെങ്ത് ടൈം ഇല്ല ഈ മാസ് ലെങ്ത് ടൈമിന്റെ ടേം ടൈം വെച്ചിട്ട് അതിന്റെ പവേഴ്സ് വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്ന് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡൈമെൻഷൻസ് ഓഫ് ഡൈമെൻഷൻ എന്ന് പറയും അല്ലെങ്കിൽ പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയുടെ ഫിസിക്കൽ എന്ന് പറയും അതായത് ബേസ് ക്വാണ്ടിറ്റീസ് മാസ് ലെങ്ത് ടൈം ആണ് ബേസ് ക്വാണ്ടിറ്റീസ് ഈ ബേസ് ക്വാണ്ടിറ്റീസ് ബേസ് ക്വാണ്ടിറ്റീസ് പവേഴ്സ് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വരുന്നത് അപ്പൊ ആ പവേഴ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്ത ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡൈമെൻഷൻ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ Powers or exponent to which the base quantities are raised to represent that quantities. But, uh, പവേഴ്സ് ആണ് ആ പവേഴ്സ് വെച്ചിട്ട് ബേസ് ക്വാണ്ടിറ്റീസ് നമ്മൾ പവേഴ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യും അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ എഴുതുകയാണെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡൈമെൻഷൻസ് എന്ന് പറയും ഡൈമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി അപ്പം മാസ് ലെങ്ത് ടൈം ആണ് നമ്മൾ എന്താണ് ബേസ് ക്വാണ്ടിറ്റീസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് അതിൻ്റെ പവേഴ്സ് വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും അപ്പൊ നമുക്കറിയാം മാസ് മാസിന്റെ ഡൈമെൻഷൻ നമ്മൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ ക്യാപിറ്റൽ എം എഴുതി കഴിഞ്ഞാൽ ഡൈമെൻഷൻ ഓഫ് മാസ് ആണ് മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഡൈമെൻഷൻ ഓഫ് ലെങ്ത് നമ്മൾ എഴുതുന്നത് ക്യാപിറ്റലിൽ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ എൽ എഴുതി കഴിഞ്ഞാൽ എന്നാൽ ഡൈമെൻഷൻ എന്നാണ് നമ്മൾ എഴുതുന്നത് അതുപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് ടൈം കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പം ഈ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ എന്തായാലും ഡൈമെൻഷൻ എന്നാണ് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റിൽ ആ ക്വാണ്ടിറ്റിയുടെ നമ്മൾ അതിന്റെ അതിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആണ് അപ്പം ഡയമെൻഷൻ ഓഫ് മാസ് ഇതാണ് ഡയമെൻഷൻ ഓഫ് ലെങ്ത് ഇതാണ് ഡയ്മെൻഷൻ ഓഫ് ടൈം ഇതാണ് മനസ്സിലായല്ലോ അപ്പൊ ലെങ്തിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് റെപ്രസെന്റ് മാസ് ക്യാപിറ്റലും ടൈം കേട്ടോ ഇലക്ട്രിക് കറന്റ് സ്ക്വയർ ബ്രാക്കറ്റിൽ ആംബിയർ കഴിഞ്ഞാൽ ഇലക്ട്രിക് കറന്റിന്റെ ഡയമെൻഷനായി ടെമ്പറേച്ചറിന്റെ ഡയമെൻഷൻ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ കെ ഇട്ട് കഴിഞ്ഞാൽ ടെമ്പറേച്ചറിന്റെ ഡയമെൻഷനായി ലൂമിനസ് ഇൻഡൻസിറ്റി കാൻഡിലിയാണ് അതിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ലൂമിനസ് ഇൻഡെൻസിറ്റിയുടെ എന്തായി ഡയമെൻഷനായി അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മൂളാണ് ഇല്ല ഇപ്പോൾ മൂളിനെ നമ്മളിങ്ങനെ സ്ക്വയബ്രാക്കറ്റ് എഴുതി കഴിഞ്ഞാൽ എന്താണ് ഡയമെൻഷൻ ഓഫ് എന്താണ് സബ്സ്റ്റൻസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡയമെൻഷൻ ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ അത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഡയമെൻഷനായി അല്ല നമ്മൾ വെറുതെ എഴുതി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ യൂണിറ്റ് ആണ് ഇല്ല സ്ക്വയർ ബ്രാക്കറ്റ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഡയ്മെൻഷനായി മനസ്സിലായല്ലോ ഇപ്പൊ നമുക്ക് സപ്പോസ് ഒരു എക്സാമ്പിൾ നോക്കാം ഏരിയ ഏരിയയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കും ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ആ ലെങ് ഇന്റു ആണ് അപ്പൊ ഏരിയ നമ്മൾ ക്യാപിറ്റൽ എ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ ഏരിയയുടെ ഡയ്മെൻഷൻ നമ്മൾ ക്യാപിറ്റൽ എ ഇങ്ങനെ എഴുതുക സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഡയമെൻഷൻ എന്നാണ് അപ്പൊ ഡയമെൻഷൻ ഓഫ് ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്തിന്റെ ഡയമെൻഷൻ എന്താണ് ക്യാപിറ്റൽ ആണ് അല്ലേ ഇന്റു ബ്രെത്ത് ബ്രെത്തും ലെങ്ത് തന്നെയല്ലേ അപ്പം ക്യാപിറ്റൽ എല് മനസ്സിലായല്ലോ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ആ എൽ സ്ക്വയർ എൽ ഇൻ എൽ എൽ സ്ക്വയർ അപ്പം ഇതാണ് ഡയമെൻഷൻ ഓഫ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏരിയ ഡയമെൻഷൻ നമുക്ക് എങ്ങനെ കിട്ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ ദിസ് ഈസ് എ ഡയമെൻഷൻ ഓഫ് ഏരിയ മനസ്സിലായല്ലോ അപ്പം നമ്മൾ പറഞ്ഞ ബേസ് ക്വാണ്ടിറ്റീസിന്റെ രൂപത്തിലാണ് റെപ്രസെന്റ് ചെയ്യുന്നു തോന്നി അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും എഴുതാം ദാറ്റ് ഈസ് എ ഡയമെൻഷൻ ഓഫ് ഏരിയ ഈസ് ഈക്വൽ ടു മാസ് മാസ് കൂടെ രീതി എഴുതുകയാണെന്നുണ്ടെങ്കിൽ മാസിൻ്റെ പവർ സീറോ പവറ് സീറോ കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി വൺ ആണല്ലോ അപ്പോൾ അത് ഇല്ലേലും ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല ദെൻ എൽ സ്ക്വയർ ടൈമിൻ്റെ ബേസിൽ എഴുതുകയാണെങ്കിൽ ഇടീരിയൽസ് ടു സീറോ മനസ്സിലാവില്ല അപ്പോൾ ഇതാണ് ഏരിയയുടെ ഡയമെൻഷൻ നമ്മളൊരു ഡയമെൻഷൻ ഫോർമുല രീതിയിൽ എഴുതുവാണെന്നുണ്ടെങ്കിൽ ഡയ ഈ ഫോർമുല എന്നുള്ള രീതിയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ വരും ഈ ഒരു രീതിയിൽ വരും അല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എൽ സ്ക്വയർ എന്ന് എഴുതിയാലും മതി ഡയമെൻഷൻ ഓഫ് ഏരിയ ഇസ് എൽ സ്ക്വയർ മനസ്സിലായല്ലോ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കോ കേട്ടോ വോളിയത്തിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് അല്ലെ ലെങ്ത് ബ്രെത്ത് തിക്നെസ് ആണ് അപ്പോൾ ലെങ്തിന്റെ ഡയമെൻഷൻ ക്യാപിറ്റലിൽ ബ്രെത്തിന്റെ ക്യാപിറ്റലിൽ ടൈമിൻ്റെയും ക്യാപിറ്റൽ എല്ലാണ് ദെൻ എൽ ക്യൂബ് എന്ന രീതിയിൽ എഴുതി മനസ്സിലായി അപ്പോൾ വോളിയം ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ക്യൂബ് എന്ന് എഴുതി തന്നെ നമ്മൾ ഡയ്മെൻഷൻ ഈ രീതിയിൽ എഴുതിയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ സിംപിളായിട്ട് എൽ ക്യൂബ് എന്ന് എഴുതുക എമ്മിന്റെ പവർ കൊടുക്കുകയാണെന്ന് അതനുസരിച്ച് വേണം കൊടുക്കാൻ ഇപ്പോൾ ടെമ്പറേസ് ടു സീറോ ടെമ്പറേസ് ടു സീറോ എന്ന് വെച്ചാൽ വൺ ആണ് അപ്പോൾ ടീ റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ വണ്ണ തന്നെയാണ് സെയിം തന്നെ വരും ദാറ്റ് ഈസ് എ ഡയമെൻഷൻ ഓഫ് വോളിയം ക്ലിയർ ആയാലും അപ്പൊ ഇങ്ങനെ ഓരോന്നിന്റെയും ഡയ്മെൻഷൻ നമുക്ക് എഴുതാൻ സാധിക്കും എന്താണ് വെലോസിറ്റി ഇപ്പൊ സപ്പോസ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ക്യാപിറ്റൽ ബി വെച്ച് റെപ്രസെന്റ് ചെയ്യും വെലോസിറ്റി ദെൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് നമ്മൾ ഇക്വേഷൻ അറിയാം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയാണ് അപ്പം ക്യാപിറ്റൽ എന്ന് എഴുതാം ടൈം ക്യാപിറ്റൽ ടി എഴുതാം മനസ്സിലായാലോ ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ആ എല് ഡയ്മെൻഷൻ ഓഫ് എല് ഇവിടെ ഉണ്ട് ഈ ടി മേഴി ടോമി ടി റേസ് ടു മൈനസ് വണ്ണ് വരും ഇല്ലേ അപ്പം എൽ ടി റേസ് ടു മൈനസ് വൺ എന്ന് എഴുതാം ദാറ്റ് ഈസ് എ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി അല്ലേ അപ്പം ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം എൽ ടി റേസ് ടു മൈനസ് വൺ എന്ന് എഴുതാം ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാം അപ്പം അല്ലെങ്കിൽ എമ്മുൻ്റെയും കൂടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എം റേസ് ടു സീറോ എൽ റേസ് ടു വൺ ടി റേസ് ടു മൈനസ് വൺ എന്ന് എഴുതിയാൽ എന്താണ് ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ആണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്ക് കിട്ടി മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്നത് അപ്പം ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെയൊക്കെ ഡയമെൻഷൻ നിങ്ങൾ കാണാതെ തന്നെ പഠിച്ച് തന്നെ വെക്കണം കേട്ടോ ഇപ്പോൾ ഏരിയ ഡയമെൻഷൻ കണ്ടു എൽ സ്ക്വയർ ആണ് ഏരിയ ഡയമെൻഷൻ എൽ സ്ക്വയർ ആണ് വെലോ ബോളി ആണെന്നുണ്ടെങ്കിൽ എൽ ക്യൂബാണ് വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ എൽ ടി റേസ് ടു വെലോസിറ്റി ഒക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് കേട്ടോ എൽ ടി റേസ് ടു മൈനസ് വൺ ആണ് കേട്ടോ അപ്പോൾ അതാണ് ഡൈമെൻഷൻസ് ഇനി ഡയമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞു ഇപ്പൊ ഡയമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മൾ എഴുതി ഇപ്പം നമ്മൾ അതിനെ ഒരു ഈ മാസിന്റെ ലെങ്തിന്റെ ടേംസിലൊക്കെ എഴുതുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിനെ അങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് ഇപ്പം ഇത് വേണമെങ്കിലും ഡയ്മെൻഷൽ ഫോർമുല ഫോളി എന്ന് പറഞ്ഞാൽ മാസ് എംസ് ടു സീറോ എൽ ക്യൂവ് സീറോ ഡൽ ഫോമില്ലാന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഒരു ഇക്വേഷനായിട്ട് റിപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഡയ്മെൻഷൻ ഇക്വേഷൻ പറയും അതായത് ഇക്വേഷൻ വോളിയം ഡെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു അല്ലെ ഇക്വേഷനായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും ഡയ്മെൻഷൻ ഇക്വേഷൻ പറയും ദൻ കുറച്ച് ക്വാണ്ടിറ്റീസിൻ്റെ നമുക്ക് ഡയമെൻഷൻ നോക്കാം ഏരിയ ഞാൻ പറഞ്ഞു ഏരിയ എന്ന് വെച്ചാൽ ലെങ്തിൻ്റെ ബ്രെത്താണ് ഇല്ല അപ്പം എൽ സ്ക്വയർ ഏരിയ ഡയമെൻഷൻ ഇതാണ് എൽ സ്ക്വയർ ആണ് അപ്പം ഡയമെൻഷൻ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ എങ്ങനെ എഴുതാം ഏരിയ സിയിൽ ടെമ്പറേസ് ടു സീറോ എൽ സ്ക്വയർ ടിപ്രേസ് ടു സീറോ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതും പഠിച്ചിരിക്കും ഓരോന്നിന്റെ യൂണിറ്റും ഡയമെൻഷൻ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ കാണാതെ തന്നെ പഠിച്ച് നോക്കണേ ഡയമെൻഷനും കേട്ടോ ഡയമെൻഷൻ ഓഫ് ഏരിയ എൽ സ്ക്വയർ ആണ് സിമ്പിൾ ആയിട്ട് എൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ യൂണിറ്റ് എം സ്ക്വയർ ദെൻ വോളിയം വോളിയം നമ്മള് കൊണ്ട് ലെങ് ബ്രെഡ് ഹൈറ്റ് അല്ലെ അല്ലെങ്കിൽ തിക്നെസ് ദെൻ എൽ ക്യൂബ് അപ്പൊ എങ്ങനെയാ എൽ ക്യൂബ് എന്ന് എഴുതി അല്ലെ സിംപിൾ ആയിട്ട് നമുക്ക് എൽ ക്യൂബ് എന്ന് എഴുതാം അല്ലെങ്കിൽ എം റേസ് ടു സീറോ ആ എൽ ക്യൂബ് ടി റേസ് ടു സീറോ എന്ന് എഴുതാം കേട്ടോ ദെൻ വോളിയം എം ക്യൂബാണ് മനസ്സിലായാലോ ദെൻ ഡെൻസിറ്റി ഡെൻസിറ്റി മാസ് ബൈ വോളിയമാണ് അല്ലേ മാസ് ബൈ വോളിയമാണ് ഡെൻസിറ്റി ഒരു സിമ്പിൾ റോയാണ് അപ്പൊ അതൊക്കെ ഡയമെൻഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ക്വയർ ബ്രാക്കറ്റ് തന്നെ എഴുതാൻ കേട്ടോ ഡയമെൻഷൻ സ്ക്വയർ ബ്രാക്കറ്റ് തന്നെ എഴുതുക അപ്പം ഡയമെൻഷൻ ഓഫ് മാസ് മാസിന്റെ ക്യാപിലി ഡയ്മെൻഷൻ ഓഫ് വോളിയത്തിന് നമ്മൾ ഓൾറെഡി അറിഞ്ഞു ഇല്ല അപ്പൊ അങ്ങനെ അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങള് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഡെൻസിറ്റിന് മാസ് ബൈ വോളിയം ആണ് അല്ലെങ്കിൽ വോളിയത്തിന് നമ്മൾ ചെയ്യാൻ പിന്നെ നിൽക്കല് സമയം പോകും അപ്പൊ അതിൽ പോരാട്ട് നിങ്ങൾ ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസിനൊക്കെ പഠിച്ചിരിക്കുക വോളിയത്തിന്റെ എൽ ആണെന്ന് അറിയാമെങ്കിൽ നമുക്ക് എൽ ക്യൂബ് താഴെ എഴുതാം ദെൻ അതിന് മേലോട്ട് ഉണ്ടോ എം റേസ് ടു എൽ റേസ് ടു മൈനസ് ത്രീ എന്ന് വരും അല്ലെ അപ്പം എം എൽ റേസ് ടു മൈനസ് ത്രീ ആണ് എന്തിന്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എം എൽ റേസ് ടു മൈനസ് ത്രീ ഇല്ല ടി വെച്ച് വരുവാണെങ്കിൽ ടി റസ് ടീ ഇല്ല ടി റേസ് ടു സീറോ അപ്പം ദിസ്ഇസ് എ ഡയമെൻഷൻ ഓഫ് എന്താണ് ആ ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി ഡയ്മെൻസിന്റെ ഡയമെൻഷൻ അതിൻ്റെ യൂണിറ്റ് കേട്ടോ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി കിലോഗ്രാം മീറ്റർ ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ ഇനി ഫ്രീക്വൻസി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആ ഓഫ് ടൈം പീരീഡ് ഇല്ല അപ്പോൾ വൺ ബൈ ടൈം പീരീഡ് ടൈം പീരീഡ് ക്യാപിറ്റൽ ടീ ആണ് അപ്പോൾ ടി റേസ് ടു മൈനസ് വൺ ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ ടി റേസ് ടു മൈനസ് വൺ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി എസ് റേസ് ടു മൈനസ് വൺ സെക്കൻഡ് റേസ് ടു മൈനസ് വൺ ദിനടുത്ത് നോക്കുക സ്പീഡ് സ്പീഡ് നോക്കുക ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് ഡിസ്റ്റൻസ് ക്യാപിറ്റലാണ് ടൈം ക്യാപിറ്റൽ ടീ ആണ് അപ്പം സ്പീഡ് എൽ ടി റേസ് ടു മൈനസ് വൺ സ്പീഡും വെലോസിറ്റി ഓട്ടോ എൽ ടി റേസ് ടു മൈനസ് വൺ തന്നെയാണ് സ്പീഡിന്റെ വെലോസിറ്റിയുടെ യൂണിറ്റും സെയിം തന്നെയാണ് കേട്ടോ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും സ്കേലാർ ക്വാണ്ടിറ്റിയും വെക്ടർ ക്വാണ്ടിറ്റിയും കേട്ടോ അപ്പൊ അതൊക്കെ നമുക്കിനി വരുന്നുണ്ട് പഠിച്ചാണെങ്കിൽ ഒന്ന് റീകളക്ട് ചെയ്യോ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ സ്പീഡ് പറഞ്ഞിരിക്കുന്ന സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ കേട്ടോ ക്വാണ്ടിറ്റി ആണ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് വെക്ടർ ആണ് കേട്ടോ അപ്പം രണ്ടിന്റെയും സ്പീഡിന്റെയും വെലോസിറ്റിയും ഡയമെൻഷൻ ഒന്ന് തന്നെയാണ് എൽ ടി റേസ് ടു മൈനസ് വൺ ആണ് മറന്നുപോലെ ഇതൊക്കെ കാണാൻ പഠിച്ചോളൂ കേട്ടോ ആ സ്പീഡ് ആൻഡ് വെലോസിറ്റി ആ സെയിം ഡയ്മെൻഷൽ ഫോർമുല ഓർത്തോണം സ്പീഡിനും വെലോസിറ്റിക്കും എങ്ങനെയാണ് സെയിം ഡയ്മെൻഷനൽ ഫോർമുലയാണ് ഇനി മൊമെന്റം മൊമെന്റ് വെച്ചാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് അല്ലേ അപ്പം മാസിന്റെ ഡയമെൻഷൻ നമുക്കറിയാം ക്യാപിറ്റൽ എം ആണ് ഇപ്പൊ വെലോസിറ്റി വെലോസിറ്റി നമ്മൾ കണ്ടു എൽ ടി റേസ് ടു മൈനസ് വൺ ആണ് അപ്പം ഇപ്പൊ മൊമന്റത്തിനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണാളോ അല്ലാന്ന് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണമെങ്കിൽ പുറകോട്ട് നമ്മൾ പോണം വെലോസിറ്റി അറിയാൻ മേലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടി വരും അതുകൊണ്ടാണ് പറഞ്ഞത് വെലോസിറ്റിയുടെ ഒക്കെ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി കാണാൻ പഠിക്കുക അപ്പൊ എങ്ങനെ എഴുതാം എം എം

എം എൽ ടി റേസ് ടു മൈനസ് വൺ ഇൻ ടു എന്താണ് എല്ലെന്നാണ് വരുന്നത് അപ്പൊ ഇവിടെ നോക്കിയാ നോക്കി ഇവിടെ എം ഉണ്ട് ഇവിടെ നോക്കിയാൽ എല്ലിവിടെ ഒരു എല്ലും കൂടെ ഉണ്ടല്ലോ അപ്പം എൽ സ്ക്വയർ എന്ന് എഴുതാം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് വൺ അപ്പൊ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് വൺ ആണ് എന്തിന്റെ ഡയമെൻഷൻ ആംഗുലാർ മോമെന്റ് അതിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഇപ്പൊ സെക്കൻഡ് കേട്ടോ ഇത് കുറച്ച് നിങ്ങൾ എഴുതി എഴുതി ചെയ്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ പഠിക്കാൻ പറ്റും കേട്ടോ ആ രീതിയിൽ നിങ്ങൾ കുറച്ച് പ്രാവശ്യമൊക്കെ എഴുതി നോക്കുക ഞാൻ അടുത്ത ആക്സിലറേഷൻ ആക്സിലേഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം വെലോസിറ്റി ഡയ്മെൻഷൻ അറിഞ്ഞിരിക്കണം എൽ ടി റേസ് ടു മൈനസ് വൺ ആണ് ഈസ് ഈക്വൽ ടു എൽ ടി റേസ് ടു മൈനസ് വൺ താഴെ കിടക്കുന്ന ടൈം ഏഴിലോ ടൂ ടി റേസ് ടു മൈനസ് വൺ വരും ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഉണ്ട് ടി റേസ് ടു മൈനസ് ടു മൈനസ് വണ്ണസ് വണ്ണും അല്ല അപ്പം ടി മൈനസ് ടു ദിസ് ഈസ് ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ എൽ ടി റേസ് ടു മൈനസ് ടു യൂണിറ്റ് മീറ്റർ പോക്കൻഡ് സ്ക്വയർ ദെൻ ഫോഴ്സ് ഫോഴ്സ് എന്ന് വെച്ചാൽ മാസം ആക്സിലറേഷൻ ആണ് അപ്പൊ മാസിന്റെ ക്യാപിറ്റൽ എം ആണ് ആക്സിലേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു എൽ ടി റേസ് ടു മൈനസ് ടു ആണ് അപ്പം എം ഉണ്ട് ഇവിടെ ടി സ്ക്വയർ അപ്പൊ എം എൽ ടി എം എൽ ടി മൈനസ് ടുത്ത് ഫോഴ്സ് ആണ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം മാസിന്റെ ഡയമെൻഷൻ നമുക്കറിയാം ആക്സിലറേഷൻ എൽ ടി റേസ് ടു മൈനസ് ടു ആണ് അപ്പം എം എൽ ടി റേസ് ടു മൈനസ് ടു ഇസ് എ ഡെൻഷൻ ഓഫ് ഫോഴ്സ് അതിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലെങ്കിൽ ന്യൂട്ടൺ കേട്ടോ ന്യൂട്ടൺ ആണ് കേട്ടോ ന്യൂട്രാൻ യൂണിറ്റ് ഓഫ് ഫോഴ്സീസ് ന്യൂട്രൺ ആണ് എസ് ആ യൂണിറ്റ് ന്യൂട്രൺ ആണ് കേട്ടോ ന്യൂട്രൺ ആണ് ദെൻ അതിൻ്റെ ഡയമെൻഷൻ ഓർത്തിരിക്കുക എം എൽ ടി റേസ് ടു മൈനസ് ടു ദെൻ ഇമ്പൾസ് ഇമ്പൾസ് എന്ന് വെച്ചാൽ ഫോർസ് ഇൻറ്റു ടൈം ആണ് കേട്ടോ അമ്പതാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഇപ്പം നമുക്ക് പഠിക്കാം ഇമ്പൾസിനെ കുറിച്ചൊക്കെ അപ്പം അന്നേരം കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ അപ്പൊ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് ഫോഴ്സ് ഇൻ്റ് യൂണിറ്റ് നമ്മൾ കണ്ടു എം എൽ ടി റൈസ് ടു മൈനസ് ടു കണ്ടില്ല ഓരോന്നാണ് കണക്ട് കണക്ട് ചെയ്താണ് പോകുന്നത് അപ്പൊ ആ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും ഇമ്പൾസ് ഇമ്പൾസിന്റെ ഡയമെൻഷൻ അറിഞ്ഞിരിക്കും നമുക്ക് ഫോഴ്സ് അറിഞ്ഞിരിക്കണം ഫോഴ്സിന്റെ അറിയണം എന്നുണ്ടെങ്കിൽ എന്താണ് ആക്സിലേഷൻ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കണം അല്ലെസിറ്റിയുടെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ അങ്ങനെ അങ്ങനെ ഓർഡറിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിക്കോളും കേട്ടോ അപ്പം ഇമ്പൾസ് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻ ടു ടൈം ആണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എൽ ടി റേസ് ടു മൈനസ് ടു ആണ് ടൈം അപ്പം എം എൽ ടി മൈനസ് വണ്ും അതെങ്ങനെയാ വന്നത് നോക്കുക എം എൽ ടി മൈനസ് ടു ഇവിടെ എന്താണ് ടി ആണോ ഉള്ളത് അല്ലേ അപ്പൊ എങ്ങനെ എഴുതാൻ സാധിക്കും ദക്വൽ ടു എം ഉണ്ട് എല്ലിന് നമുക്കൊന്നും ചെയ്യേണ്ട അതേപടി ടി മൈനസ് ടു ഇവിടെ വൺ അല്ലേ വരുന്നത് അപ്പം ഇമ്പൾസ് യൂണിറ്റും ഓർത്തിഡ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് വർക്കിന്റെ ഡയമെൻഷൻ വർക്ക് വർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് ഫോഴ്സിന് ഫോഴ്സിനെ ഫോഴ്സിനൊക്കെ കാണാൻ പഠിക്കണം കേട്ടോ എം എൽ ടി റേസ് ടു മൈനസ് ടു ആണ് ഇന്റു എല് അപ്പം എം എല് അല്ലെ എൽ ഇവിടെ ഒരു എൽ ഉണ്ട് ഇവിടെ ഒരു എൽ ഉണ്ട് അപ്പം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു അല്ലേ ദെൻ യൂണിറ്റ് ജൂൾ ആണ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ ജൂൾ അതൊക്കെ ഓർത്തിരിക്കുക ദൻ എനർജി എനർജി എന്ന് വെച്ചാൽ വർക്ക് ഡൺ ആണ് വർക്കിന് നമുക്ക് കണ്ടു എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു തന്നെ കേട്ടോ അപ്പൊ അത് സെയിം എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു ആണ് അപ്പം എനർജിയുടെയും വർക്കിന്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ് ഒന്ന് തന്നെയാണ് കേട്ടോ എനർജിയുടെയും വർക്കിൻ്റെ ഡയമെൻഷനൊന്നു തന്നെ കുറച്ച് ക്വാളിറ്റീസിനെ ഒക്കെ ഒരുപോലെ ഉള്ളതുകൊണ്ട് ഇപ്പൊ നമ്മൾ കണ്ടില്ല സ്പീഡും വെലോസിറ്റിയും കണ്ടില്ല അതുപോലെ തന്നെ എനർജി വർക്ക് പിന്നെ ഓർമ്മ കണ്ടെങ്കിൽ ടോർക്ക് ടോർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇപ്പൊ ടോർക്കിനെ കുറിച്ചൊക്കെ നമുക്കിന് പഠിക്കാൻ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പൊ ഇക്വേഷൻ ഓർത്തിരിക്കുക ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എൽ സ്ക്വയർ റേസ് ടു മൈനസ് ടു ആണ് ഡയ്മെൻഷൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എല് തന്നെ അപ്പം എം എൽ സ്ക്വയർ റേസ് ടു മൈനസ് ടു അപ്പൊ നോക്കി ഇത് മൂന്നെണ്ണോ വർക്ക് എനർജി ടോർക്ക് ഇതിന്റെ മൂന്നിൻ്റെ ഡയമെൻഷൻ ഒന്ന് തന്നെയാണ് അപ്പൊ വർക്ക് എനർജി അതിൻ്റെ ടോർക്ക് ആ സെയിം ഡയമെൻഷൻ ഫോമിലാണ് ഓർത്തുള്ള വർക്കിന്റെ ഡയമെൻഷൻ അതുപോലെ തന്നെ എനർജി ഇല്ല എനർജിയുടെ ഡയമെൻഷൻ അല്ല അതുപോലെ തന്നെ ടോർക്ക് ടോർക്കോട്ടെ ഒരു സിമ്പിൾ ഇത് ടോന്നാണ് വായിക്കുന്നത് അത് നമുക്ക് പഠിക്കാം ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ ഇതിന്റെ മൂന്നിൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ് എം എൽ സ്ക്വയർ ടീറേസ് ടു മൈനസ് ടു കേട്ടോ അതിന്റെ യൂണിറ്റും യൂണിറ്റ് എന്ന് പറയുമ്പം എനർജിയുടെ വരുമ്പം ജൂള് വരും കേട്ടോ വർക്കിൻ്റെയും ജൂള് വരും അപ്പം ടോർക്കിന്റെ കേട്ടോ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പം ഇതാണ് അപ്പം അതുപോലെ തന്നെ നമ്മൾ വേണം സ്പീഡിൻ്റെ ഇല്ല സ്പീഡും വെലോസിറ്റിയും കണ്ടില്ല സ്പീഡിൻ്റെ വെലോസിറ്റിയുടെ ഡയമെൻഷൻ കണ്ടു അത് രണ്ടുമൊന്ന് തന്നെയാണ് കേട്ടോ അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പഠിക്കുക കേട്ടോ എം എൽ സ്ക്വയർ ടി ടീറൈസ് ടു മൈനസ് ടു ആണ് ഇന്ന് വർക്ക് എനർജി ആൻഡ് ടോർക്ക് ഇനി അടുത്ത നോക്കുക പ്രഷർ പ്രഷർ എന്ന് വെച്ചാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു മൈനസ് ടു ഫോഴ്സ് എന്ന് പറയുമ്പോൾ എം എൽ ടി റേസ് ടു മൈനസ് ടു ഡിവൈഡ് ബൈ ഏരിയ ഏരിയ ഡയമെൻഷൻ എൽ സ്ക്വയർ ആണ് അല്ലെ ഏരിയ ഡയമെൻഷൻ എൽ സ്ക്വയർ ആണ് ദൻ നമ്മൾ എഴുതുമ്പോ എങ്ങനെ വരും ദാറ്റ് ഈസ് എം എൽ എൽ ടി മൈനസ് ടു അടി കിടക്കുന്ന എൽ സ്ക്വയറും എൽ ടൂ എൽ റേസ് ടു മൈനസ് ടുന്ന് വരും ഇല്ലേ അപ്പൊ ദാറ്റ് ഇസ് എം ഉണ്ട് എല്ലിന് ഇവിടെ ഒരു എൽ ഇവിടെ വൺ ആണ് കിടക്കുന്നത് മൈനസ് ടു ഉണ്ട് അപ്പൊ എങ്ങനെ വരും വൺ വരും ഇല്ല ദു മൈനസ് ടു ദിസ്ഇസ് എ ഡയെൻഷൻ ഓഫ് എന്താണ് പ്രഷർ ക്യാപിറ്റൽ പിട്ടോ മൊമെൻ്റെ സ്മോൾ പിയാണ് കേട്ടോ പ്രഷറെ ക്യാപിറ്റൽ പിയാണ് കേട്ടോ ദിസ്ഇസ് എ ഡൈമെൻഷൻ ഓഫ് പ്രഷർ പ്രഷറിന്റെ unit pascal ദെൻ സ്ട്രെസ് സ്ട്രെസ് ഒക്കെ നമുക്ക് പഠിക്കാൻ വരുന്നതാണ് നിങ്ങൾ ഓർത്തിരുന്നുള്ളൂ കേട്ടോ സ്ട്രെസ് എന്ന് വെച്ചാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്കറിയാം ഏരിയയുടെ അറിയാം അപ്പം എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് ടു ഈ പ്രഷറിന്റെയും സ്ട്രെസ്സിന്റെയും സെയിം ഡയമെൻഷനൽ ഫോർമുലിയാണ് കണ്ടില്ലേ പ്രഷറും സ്ട്രെസ്സും നമ്മൾ കണ്ടു സ്പീഡ് വെലോസിറ്റി സ്പീഡ് വെലോസിറ്റിയുടെ ഒരുപോലെ കണ്ടു അതുപോലെ വർക്ക് എനർജി ടോർക്ക് ഒരു ഒരേ ഡയമെൻഷൻ ഫോർമുലിയാണ് അതുപോലെ തന്നെ പ്രഷറും സ്ട്രെസ്സും കെട്ടോ അതിൻ്റെ ഒക്കെ സെയിം ഡൈമെൻഷനൽ ഫോർമുലയാണ് എം എസ് എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് ടു കെട്ടോ ഇനി പവർ പവർ എന്ന് വെച്ചാൽ വർക്ക് ബൈ ടൈം ആണ് വർക്കിന്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടു എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു ആണ് എം എൽ സ്ക്വയർ ടി റസ് ടു മൈനസ് ടു ആണ് വർക്ക് ടൈം കൊടുത്തു ദെൻ എം എൽ സ്ക്വയർ ടി റസ് ടു മൈനസ് ത്രീ കേട്ടോ മനസ്സിലായല്ലോ ചെയ്തത് എങ്ങനെയാ എം എൽ സ്ക്വയർ ടി റസ് ടു മൈനസ് ടു ആണ് വർക്കിന്റെ ദാറ്റ് ഡിവൈഡഡ് ബൈ ടി ആണ് അപ്പൊ ടി മേളിലോട്ട് പോകും ദാറ്റ് ഈസ് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു ടി റേസ് ടു മൈനസ് വൺന്ന് വരും അല്ലേ ടി റേസ് ടു മൈനസ് വൺ വരും ദാറ്റ് ഇസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ഇത് ടി റേസ് ടു മൈനസ് ടു മൈനസ് വൺ അപ്പൊ മൈനസ് ത്രീ വരും ദിസ്ഇസ് എ ഡൈമെൻഷൻ ഓഫ് പവർ കേട്ടോ പവറിന്റെ ഡയമെൻഷൻ മനസ്സിലായല്ലോ അപ്പൊ ഇതിങ്ങനെ നിങ്ങള് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചോളൂ കേട്ടോ അപ്പം പ്രഷർ സ്ട്രെസ്സൊക്കെ ഒരുപോലെയാണ് അതുപോലെ തന്നെ വർക്ക് എനർജി ടോർക്ക് ഒരുപോലെയാണ് വെതോസിറ്റിയും സ്പീഡും ഒക്കെ ഒരുപോലെയാണ് അപ്പം ഡയമെൻഷൻസ് ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം കേട്ടോ ഇത്ര ഈ പതിനേഴെണ്ണം ഞാനിപ്പോൾ തന്നിട്ടുണ്ട് ഈ പതിനേഴെണ്ണത്തിന് അത്യാവശ്യം നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ കാണാതെ തന്നെ പഠിച്ചിരിക്കുക വേറെ ഉണ്ട് വേറെ ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയും ബേസ് ആയിട്ടുള്ള പതിനേഴെണ്ണത്തിനെങ്കിലും കാണാതെ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോയച്ചാൽ മതി എൽ ടി റസ്റ്റ് ടു മൈനസ് വൺ വെലോസിറ്റി എൽ ടി റേസ് ടു മൈനസ് ടു എ ആക്സേഷൻ അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും അപ്പൊ അത് എല്ലാത്തിന്റെ ഈ പതിനേഴ് എണ്ണത്തിന്റെയും കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഡയമെൻഷന് പഠിച്ചു വെച്ചോളൂ കേട്ടോ പിന്നെ നോക്കുക ക്വാണ്ടിറ്റീസ് നമ്പർ ആംഗിൾ ആൻഡ് നോമാറ്റിക് റേഷ്യോ ആണ് ഡയമെൻഷനസ് നമ്മളിപ്പോ കുറച്ച് ക്വാണ്ടിറ്റീസിന് സെയിം ഡയ്മെൻഷൻ ഫോമിൽ ഉണ്ട് അപ്പൊ നമ്പർ ഒരു നമ്പറിന്റെ ഡയമെൻഷൻ എടുക്കാൻ പറയുവാണ് അപ്പോൾ ആംഗിൾ അല്ലെങ്കിൽ റേഷ്യോ ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ വരുവാണെങ്കിൽ ഇല്ല ഇപ്പൊ ഒരു ഡയ്മെൻഷൻ ടൂന്ന് പറഞ്ഞ നമ്പറിന്റെ ഡയമെൻഷൻ എടുക്കാൻ പറയുക അതിന്റെ ഡയമെൻഷൻ ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ ഇക്വേഷൻ ഒക്കെ എഴുതിയല്ലോ ഹാഫ് എം ബി സ്കോർ എഡിക്വേഷൻ ഒക്കെ വന്നു അപ്പൊ ഇതിന്റെ ഡയ്മെൻഷൻ എടുക്കാൻ പറയുകയാണെങ്കിൽ ഹാഫിന്റെ ഡയ്മെൻഷൻ നമ്മൾ എടുക്കണ്ട ഡയ്മെൻഷൻ ഇല്ല എമ്മിന്റെ വീട് ബി സ്കോറിന്റെ മാത്രം നമ്മൾ ഡയ്മെൻഷൻ അല്ലെങ്കിൽ എമ്മിന്റെ വീടെ മാത്രം ഡയ്മെൻഷൻ നമ്മൾ എടുത്ത വെച്ചാൽ മതി മനസ്സിലായില്ലോ അതുപോലെ തന്നെ ആംഗിൾ ഇപ്പൊ തീറ്റ എന്നൊക്കെ വരുവാണെങ്കിൽ അതിന് എന്താണ് ഡയമെൻഷൻ ഇല്ല അത് ഓർത്തുവാണോ കേട്ടോ നമ്പർ ആംഗിൾ അതുപോലെ തന്നെ റേഷ്യോ ടെക്നോമാറ്റിക് റേഷ്യോസ് ഒക്കെ വരുവാണെങ്കിൽ അതിനൊന്നും ഡയമെൻഷൻ ഇല്ല വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതൊക്കെ ഓർത്തിരുന്ന് ചിലപ്പം ചോദിക്കും സൈൻ തീറ്റ ഡയ്മെൻഷനോ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടോ ഇല്ല കേട്ടോ അപ്പം അങ്ങനെ രീതിയിൽ എഴുതിക്കൊള്ളുക ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആമയും നോ ഡയ്മെൻഷൻ അതിൻ്റെ നോ യൂണിറ്റ് അത് ഓർത്തോളം കേട്ടോ ഒരു ഡയമെൻഷനും ഒരു ഡയ യൂണിറ്റും ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് സ്ട്രെയിൻ കേട്ടോ ഡയമെൻഷനും ഇല്ല യൂണിറ്റും ഇല്ല സ്ട്രെയിൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് പോയി ഒറിജിനൽ ഡയമെൻഷൻ എന്നാണ് കേട്ടോ അതിൻ്റെ സ്ട്രെയിൻ്റെ ഇക്വേഷൻ അത് നമുക്ക് വരും അപ്പം പഠിക്കാം അപ്പോൾ എന്തെങ്കിലും നോക്കിയാൽ രണ്ടുമൂന്ന് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ എങ്ങനെയാകും ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല അപ്പം സീറോ അൽഡ്രസ്റ്റും സീ സീറോന്ന് വരണം അപ്പോൾ എന്താണ് ഡയമെൻഷനും ഇല്ല യൂണിറ്റുമില്ല വണ്ണം തന്നെ അപ്പം ഡയ്മെൻഷനും ഇല്ല യൂണിറ്റ് ഇല്ലാത്ത സ്ട്രെയിന് അതുപോലെ തന്നെ റിലേറ്റീവ് ഇൻഡെൻ ഡെൻസിറ്റി റിലേറ്റീവ് ഡെൻസിറ്റി നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവാഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് അപ്പം അതിനും അതിനും വരുമ്പോൾ എന്താണ് ഡയമെൻഷനും ഇല്ല യൂണിറ്റുമില്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഡയ്മെൻഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെ യൂണിറ്റ് ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി അതൊക്കെയാണ് അപ്പം ഡയമെൻഷനും യൂണിറ്റും ഇല്ലാത്ത രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് ദാറ്റ് ഈസ് സ്ട്രെയിൻ കോട്ട സ്ട്രെയിനും അതുപോലെ തന്നെ റിലേറ്റീവ് ഡെൻസിറ്റി ഇതിന് രണ്ടിനും എന്തില്ല ഡയമെൻഷനും ഇല്ല യൂണിറ്റും ഇല്ല ഇനിയും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് യൂണിറ്റ്സ് ഉണ്ട് പക്ഷെ ഡയമെൻഷൻ ഇല്ല യൂണിറ്റ്സ് ഉണ്ട് ഇപ്പം ഈ രണ്ട് ക്വാണ്ടിറ്റീസിന് യൂണിറ്റ്സും ഇല്ല ഡയമെൻഷനും ഇല്ല യൂണിറ്റ്സ് ഉണ്ട് പക്ഷെ ഡയമെൻഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് പ്ലെയിൻ ആംഗിൾ പ്ലെയിൻ ആംഗിളിലെ യൂണിറ്റ് ഉണ്ടല്ലോ അല്ല നമ്മൾ കണ്ടല്ലേ പ്ലെയിൻ റേഡിയനും സ്റ്റി റേഡിയനും യൂണിറ്റ് ഉണ്ട് പക്ഷേ അതിന് ഇല്ല കേട്ടോ പ്ലെയിൻ ആംഗിൾ സോൾഡ് ആംഗിൾ ഇതിനൊക്കെ യൂണിറ്റ് ഉണ്ട് പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് റേഡിയൻസ് സോൾഡ് ആംഗിൾ സ്റ്റി റേഡിയൻ പിന്നെ അതുപോലെ ആംഗ്ലാർ ഡിസ്പ്ലേസ്മെന്റ് ഇതിനൊക്കെ യൂണിറ്റ് ഉണ്ട് ആംഗ്ലാ ഡിസ്പ്ലേസ്മെന്റിനൊക്കെ യൂണിറ്റ് ഉണ്ട് പക്ഷെ എന്താണ് ഡയമെൻഷൻ ഇല്ല അപ്പൊ അതും കൂടെ ഓർത്തോളൂ കേട്ടോ അപ്പം ഡയമെൻഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിപ്പോ പറഞ്ഞത് നമ്പർ ആംഗിള് റേഷ്യോ ടെക്നോമാറ്റിക് റേഷ്യോ ഇതിനൊന്നും ഇല്ല ഡയ്മെൻഷനും യൂണിറ്റും ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ടെണ്ണം ഉണ്ട് സ്ട്രെയിനും അതുപോലെ തന്നെ റിലേറ്റീവ് ഡെൻസിറ്റിയും ദെൻ യൂണിറ്റ് ഉണ്ട് പക്ഷെ ഇല്ല വളരെ ഇമ്പോർട്ടന്റ് ആണ് യൂണിറ്റ് ഉണ്ട് പക്ഷെ ഇല്ല അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് പ്ലെയിൻ ആംഗിളും അതുപോലെ തന്നെ സോളിഡ് ആങ്കിള് അതുപോലെ തന്നെ ആങ്കുലാർ ഡിസ്പ്ലേസ്മെന്റ് ക്ലിയർ ആയല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡയമെൻഷനുമായി ഡയമെൻഷൻ്റെ ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞു കേട്ടോ ഇത് കൃത്യമായിട്ടും പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് മറന്നുപോലെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കാണാതെ തന്നെ പഠിച്ച് മനസ്സിലാക്കി പഠിക്കുക മനസ്സിലാക്കി പഠിക്കുക എന്നിട്ട് കാണാതെ തന്നെ ബൈഹാർട്ട് ചെയ്തു തന്നെ പഠിക്കുക കേട്ടോ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെക്കൊക്കെ ക്വസ്റ്റിൻസ് ചോദിക്കും കേട്ടോ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ഷുവർ ക്വസ്റ്റിൻസ് ഒക്കെയാണ് ഇതൊക്കെ ഇതുപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ എന്താണ് ക്വസ്റ്റിൻസ് വരും അതിൻ്റെ അത് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയ്മെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട് അതുകൊണ്ടില്ലേ അപ്പം അതിൻ്റെ ഡയ്മെൻഷന ഫോമുല ഓഫ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് യൂസിങ് ഇക്വേഷൻ എഫ് ഇസിക്കൽ ടു ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ആ സ്ക്വയർ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ഏതാണ് ജി ഉണ്ടല്ലോ ഈ ജി ഈ ജിയുടെ ഡയമെൻഷണൽ ഫോമുല കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഗ്രാവിറ്റേഷൻ കോൺസെൻറ് ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത് അപ്പം നമ്മുടെ ഇക്വേഷൻ ഏതാണ് ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു ആ എഫ് ഇസ് ഈക്വൽ ടു ജി എം വൺ എം ടു എം ടു ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാണെങ്കിൽ ക്യാപിറ്റൽ ജി ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് അപ്പം അതിലേക്ക് ചേഞ്ച് ചെയ്യാം അപ്പം ജി ഇസ് ഈക്വൽ ടു എഫ് അല്ലേ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എം എൺ എം ടു നമുക്ക് എഴുതാം എഫ് ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എം എൺ എം ടുന്ന് നമ്മൾ എന്താണ് എത്തേക്കും ഡൈമെൻഷൻ രണ്ട് സൈഡിലും ഡയമെൻഷൻ എടുക്കുക അപ്പോൾ ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ ജിയുടെ ഡയമെൻഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെന്താണ് ഫോഴ്സ് ആണ് അല്ലെ ഫോഴ്സിന്റെ ഡയമെൻഷൻ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ദെൻ ആർ സ്ക്വയർ എന്താണ് റേഡിയസ് അതായത് ലെങ്ത് ആണല്ലോ അല്ലേ അപ്പോൾ എന്താണ് ആർ സ്ക്വയറിന്റെ ഡയമെൻഷൻ എടുക്കണം ദെൻ അതുപോലെ തന്നെ എം എണ്ണിന്റെ ഡയമെൻഷൻ അല്ലെ എം എണ്ണിൻ്റെ ഡയമെൻഷൻ ആ എം ടുവിൻ്റെ ഡയമെൻഷൻ മനസ്സിലായല്ലോ അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷൻ ഏതാണ് ആ എം ആ എൽ ടി റേസ് ടു മൈനസ് ടു എം എൽ ടി റേസ് ടു മൈനസ് ടു ആണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ അതായത് ഫോഴ്സ് എന്ന് വെച്ചാൽ മാത്സ് ഇൻ ടു ആക്സിലേഷൻ ആണല്ലോ അപ്പൊ അത് അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കാണാതെ കുറച്ച് ക്വാണ്ടിറ്റീസിനെ പഠിച്ചിരിക്കണെന്ന് പറഞ്ഞു അപ്പം എം എൽ ടി റേസ് ടു മൈനസ് ടു ആണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ ആ ആറിന് ആർ സ്ക്വയർ ലെങ്ത് ആണല്ലോ അപ്പം ലെങ്തിന്റെ എൽ സ്ക്വയർ നമുക്ക് എഴുതാം ദെൻ ഡിവൈഡ് ബൈ ദസിന്റെ ക്യാപിറ്റൽ എം ആണ് അതുപോലെ തന്നെ എം ടു അതും ക്യാപിറ്റൽ എം തന്നെയാണല്ലോ അപ്പം ഡയ്മെൻഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാൻ സാധിക്കും വേലെന്തോരം എം ആ എം അവിടെ ഒരെണ്ണം ഉള്ള അതേപടി എല് ദാ എല് ഇവിടെ ഒരു എല് ഇവിടെ കിടപ്പണ ഇവിടെ ഒരു എല് കിടപ്പണം അപ്പം എൽ ക്യൂന്ന് എഴുതാം ആ എം എൽ ക്യൂബ് ദെൻ ടി റേസ് ടു മൈനസ് ടു വരും അല്ലേ താഴെ എന്താണ് താഴെ ആ എം സ്ക്വയർ എന്ന് വരും താഴെ എം സ്ക്വയർന്ന് വരും ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി നമുക്ക് ആ എം ആ എൽ ക്യൂബ് ടി റേസ് ടു മൈനസ് ടു ഉണ്ട് ദെൻ ഈ എം സ്ക്വയർ മെയിലോട്ട് പോകും അപ്പോൾ എന്ത് വരും ആ ഇതിവിടെ വരും ദെൻ എം എംബ്രസ് ടു മൈനസ് ടു എന്ന് വരും അല്ലേ എംബ്രേസ് ടു മൈനസ് ടു എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു എം ഇവിടെ എംബ്രസ് ടു വൺ ആണ് ഇവിടെ എംബ്രേസ് ടു മൈനസ് ടു ആണ് അപ്പോൾ എന്ത് വരും ആ എംബ്രേസ് ടു മൈനസ് വണ് വരും എംബ്രേസ് ടു മൈനസ് വൺ ദെൻ എൽ ക്യൂബ് ടിറേസ് ടു മൈനസ് ടു ദിസ് ഈസ് എ ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ജി അപ്പം ഈ രീതിയിലൊക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കും കേട്ടോ എം റേസ് ടു മൈനസ് വൺ എൽ ക്യൂബ് ടിറേസ് ടു മൈനസ് ടു അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ വന്നിട്ട് അതിലേതേലും ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും അപ്പം നിങ്ങൾ ഈ രീതിയിൽ ചെയ്യണം ബട്ട് എക്വേഷനെ കൺവേർട്ട് ചെയ്തിട്ട് ഏത് ഏത് ഇക്വേഷൻ ആണോ വേണ്ട അതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ദെൻ ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഡയമെൻഷൻ എടുക്കുക മനസ്സിലായല്ലോ അപ്പം ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ഡയമെൻഷൻ കിട്ടി എം റേസ് ടു മൈനസ് വൺ എൽ ക്യൂബ് ടി റേസ് ടു മൈനസ് ടു ക്ലിയർ ആയാലോ നമുക്ക് ഒരു ക്വസ്റ്റിനൂടെ ചെയ്യാം കേട്ടോ ഫോൺ ഡയമെൻഷൻ ഫോർമുല ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് യൂസിങ് ഇക്വേഷൻ ഒരു ഇക്വേഷൻ തരും ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം ബി എന്നാണ് അപ്പം പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം അവിടെ ഏതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് കഴിഞ്ഞാൽ എച്ച് ആണ് കേട്ടോ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ലാംഡ വേവിലെന്താണ് എം മാസ് ആണ് മാസമാണ് വെലോസിറ്റി ആണ് അല്ല അപ്പൊ ഈ എച്ച് പ്ലാങ്സ് കോൺസെന്റിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇക്വേഷൻ നമുക്ക് എടുത്തെഴുതാം ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം ബി എന്നാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റിലേക്ക് ഇക്വേഷനെ കൺവേർട്ട് ചെയ്യുക അത് എച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻ എം ബി എന്ന് എഴുതാം ഡയമെൻഷൻ എടുക്കുക ആ ഡയമെൻഷൻ ഓഫ് പ്ലാങ്ക്സ് കോൺസെന്റ് എച്ച് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ലാംഡ അല്ലേ ഡയമെൻഷൻ ഓഫ് മാസ് അതുപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ എന്ന് പറയുമ്പോൾ വേവ് ലെങ്ത് അല്ലേ വേവ് ലെങ് എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ് ലെങ്ത് തന്നെയാണ് അപ്പം എൽ എന്ന് എഴുതാം മാസ് ക്യാപിറ്റൽ എം ആണ് വെലോസിറ്റി എൽ ടി റേസ് ടു മൈനസ് വൺ അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു ആ എൽ ഇവിടെ ഓർമ്മ ഇവിടെ ഓർണ്ണം ഉണ്ടല്ലോ അപ്പം എൽ സ്ക്വയർ എന്ന് എഴുതാം ദൻ എം എം ഉണ്ടോ വേറെ ഇല്ല എം ഇല്ല എം അതേപടി റേസ് ടു മൈനസ് വൺ സീസ ഡയമെൻഷൻ ഓഫ് എന്താണ് പ്ലാങ് സ്കോൺസ് ഒന്നുകൂടെ നമ്മൾ റീ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് പ്ലാങ് സ്കോൺസ് എം ഈസ് എച്ച് ഇസ് ഈക്വൽ ടു ആ പിന്നെ എം 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 എൽ ടി എന്ന് അല്ല നമ്മൾ എഴുതുന്നത് ഡയമെൻഷൻ്റെ ആ ഫോർമാറ്റ് എന്ന് വെച്ചാൽ എം എൽ എന്ന് അപ്പം എം എൽ സ്ക്വയർ ദെൻ ടി റേസ് ടു മൈനസ് വൺ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് വൺ ഇതാണ് എന്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റിൻ്റെ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടിറേസ് ടു മൈനസ് വൺ മനസ്സിലാക്കാം അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഡയമെൻഷൻസ് കൺവിക്കേഷൻ തന്നു തന്നാൽ നമുക്ക് ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും ക്ലിയർ ആയല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ ഞാൻ പറഞ്ഞില്ല കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഒക്കെ നിങ്ങൾ കാണാതെ പഠിച്ചു ഈ പതിനേഴെണ്ണം ഞാനൊരു പതിനേഴെണ്ണം തന്ന് പഠി തന്നു അപ്പോൾ ആ പതിനേഴെണ്ണത്തിൻ്റെയെങ്കിലും നിങ്ങൾ അത്യാവശ്യം ഡയമെൻഷൻസ് പഠിച്ചു വെക്കുക കേട്ടോ കാണാതെ തന്നെ പഠിച്ചു വെക്കുക അല്ലാതെ നിങ്ങൾ പുറോട്ട് നോക്കി നോക്കി പോകേണ്ടി വരും കേട്ടോ അത് ഉപയോഗിച്ചിട്ടാണ് ബാക്കി എല്ലാത്തിനും നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പം ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സെക്ഷൻ ഡയമെൻഷനിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡയമെൻഷനൽ അനാലിസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഉപയോഗിച്ച് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പൊ അത് അതും ഇമ്പോർട്ടന്റ് ആണും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബാക്കി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇത് ക്ലിയർ ആക്കി തന്നെ പഠിച്ചു പോകാം വീഡിയോ കാണുന്ന കൂടുതൽ തന്നെ അത്യാവശ്യ കാര്യങ്ങൾ നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പതിനേഴ് എണ്ണത്തിന്റെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്ത ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ പഠിച്ചോളുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുമൊക്കെ കാണുക നമുക്ക് ഇതിന്റെ ബാക്കി പാർട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്